ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഇടിയപ്പം. നമ്മൾ കടലക്കറി, മുട്ടക്കറി ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നോൺ വെജും സൂപ്പറാണ്. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന തേങ്ങാപ്പാൽ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ശർക്കര തേങ്ങാപ്പാൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ഇടിയപ്പം തയ്യാറാക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് വിശദമായിട്ട് കാണിക്കുന്നൊന്നുമില്ല. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതേതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി ചെമ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു കുഞ്ഞ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നീരെടുക്കാനായിട്ട് ശർക്കര പാനിയാക്കാൻ മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമൂടി തേങ്ങ ചിരട്ടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് അത്രയും തേങ്ങ വേണം. അരമുറി, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആദ്യം ഒന്നാം പാലെടുക്കണം. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഒന്നാം പാലാണ് എടുക്കുന്നത്. നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം. അപ്പോൾ ആദ്യം ഒന്നാം പാൽ, നല്ല കട്ടിയുള്ള ഒന്നാം പാൽ എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കി ഒന്നാം പാലാണ്, നല്ല കട്ടിയുള്ള പാലാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം തേങ്ങ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടിച്ചെടുത്തിട്ട് രണ്ടാം പാലും കൂടെ എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കരപ്പാനി. ഇത് നമ്മൾ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ അരിച്ചൊഴിച്ചതിന് ശേഷം വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെക്കണം. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നുമില്ല. തേങ്ങാപ്പാലായതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോരും. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. തിളയൊന്ന് വന്നു തുടങ്ങുമ്പോൾ തന്നെ, ഇതേ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്, ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ തിളയൊന്ന് വരുമ്പോഴത്തേനും നമുക്കിത് നിർത്തി കൊടുക്കാം. ഒരുപാട് നേരം നമ്മൾ തിളയ്ക്കാൻ വയ്ക്കാറില്ല. ഒന്നാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ചൂടാറിക്കഴിഞ്ഞാലും ചൂടോടുകൂടി ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒരു ചെറിയ കുറുക്കുണ്ടാവും ഇതിന്. അപ്പോൾ നമുക്കിത് നോക്കാം. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ ശർക്കര തേങ്ങാപ്പാൽ. ഇത് നമ്മളിങ്ങനെ നമ്മുടെ തയ്യാറായ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇതുപോലെ എടുത്തിട്ട് അതിന് മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല അപാര ടേസ്റ്റാണ്. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം നമ്മൾ കൂടുതൽ കഴിക്കും മറ്റു കറികൾ കഴിക്കുന്നതിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത് കുട്ടികൾക്ക് വളരെ ഫേവറേറ്റ് ആയിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയ കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ കഴിച്ചോളും. ശർക്കര ആയതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല. താങ്ക് യു, ബൈ.